Oh, my knee. The other one. It's just. എന്തുകൊണ്ടാണ് ഈ കിച്ചനെ തറയിലിരിക്കുന്നതെന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും. സോ അത് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ മൈസെൽഫ് ലിസ, പിന്നെ ഇത് തിയോ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ക്രിസ്. പുള്ളിക്കാരൻ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് ലൈക്ക് എന്താ പറയുക, ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇല്ലാത്തത്. അപ്പം ഹാലോവീൻ വരെയല്ലേ, എന്തായാലും സൺഡേ ഹാലോവീൻ ആണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ പംപ്കിൻ നമുക്ക് തിയോൻ്റെ ഫസ്റ്റ് ഹാലോവീൻ ആയതുകൊണ്ട് അവൻ്റെ പംപ്കിൻ നമുക്ക് കാവ് ചെയ്യാന്ന് വെച്ചു. ഷുബി കാവ പംപ്കിൻ പറയും. അപ്പോൾ അവൻ കുഞ്ഞായതുകൊണ്ട് ഒരു കുഞ്ഞ് പംപ്കിൻ എടുത്തിട്ടുണ്ട്. സോ കാവിങ് സെറ്റ് എല്ലാം ഉണ്ട്. ഞാൻ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ തറ കിച്ചൻ്റെ തറയിലിരിക്കാൻ കാരണം ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കാർപ്പറ്റി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിച്ചൻ ആകുമ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇവൻ മെസ്സി ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കിച്ചണിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ നിന്ന് തൊട്ടാലും ലൈക്ക് തുടച്ചെടുക്കാനും വീണ്ടും അഗൈൻ എളുപ്പമാണ്. സോ യാ വീഴുന്നു. സോ ഇതാണ് പംപ്കിൻ. ഇത് മാർക്ക് ആൻഡ് സ്പെൻസർ നവന് പറ്റിയ ഒരു കുഞ്ഞ് പംപ്കിനാണ്. ദിയോ ഇവരെ കൊണ്ട് ഞാനിന്ന് എങ്ങനെ എടുക്കാവോ. ഇത് അവൻ്റെ കുഞ്ഞ് പംപ്കിനാണ്. സോ യാ Is that a pumpkin, buddy? Pumpkin. What color is pumpkin? Orange. Pumpkin, I'm going to go. Appo, idana pumpkin. Sharp part ala samanga ken. Idana pumpkin kaavi ena set. Hello. Appo. I need to be careful. Theo. Okay. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. സ്വത്തി ഏത് വേണം, ഏത് വേണം? ഇതാണോ? ഓക്കെ, എന്നാ ഇത് പിടിച്ചോ. അപ്പോ ലൈക്ക് നോക്കാം. സോ ഇരിക്കോ. ഗൈസ് എന്താ പറയുക, അത്യാവനെയും വെച്ചുകൊണ്ട് ഈ പംപ്കിൻ കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വലിയ ഒരു സംഭവമാണ്. ബിക്കോസ് ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈക്ക് അവൻ എന്താ എടുത്തിട്ട് ലൈക്ക് ഇനോ വായിൽ വയ്ക്കുമോ അല്ലാതെ മുറിയോ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. സോ അതിൻ്റെ ഒരു കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഇപ്പം ആ സമയം കൊണ്ട് എന്താ പറയുക, ക്രിസ് ഹെയർ കട്ട് ചെയ്ത് കുളിച്ചിട്ട് താഴെ വന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് അവനെ എൻ്റെ അടുത്ത് ഇരുത്തി ലൈക്ക് ആ ജസ്റ്റ് ഒന്ന് അച്ഛ വരയ്ക്കുന്ന വരയ്ക്കും. പിന്നെ വേറെന്താ, വേറെ
ഇത് യൂഷ്വലായിട്ട് ഇവിടെ ഞങ്ങളിപ്പോൾ ഞാനായാലും ക്രിസ്തായാലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. ഇപ്പം സെലിബ്രേഷൻ എന്ന് പറയണ ഇതല്ല, ലൈക്ക് ജസ്റ്റ് ഒരു പംപ്കിൻ കവയ, പിന്നെ അടുത്തെന്തുവാ അടുത്ത് പിന്നെ സൺഡേ അവൻ്റെ ഒരു ഹാലോവീൻ പാർട്ടി ഉണ്ട്, സോ അവിടെ കൊണ്ടുപോവാ. അത്രേ ഉള്ളൂ. അതായത് പേഴ്സണലായിട്ട് വീട്ടിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഒബ്വിയസ്ലി. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ അവൻ ഇനി കുറച്ചും കൂടെ വളർന്ന് പ്ലേ സ്കൂൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അവരുടെ കൂടെയൊക്കെ ഇത് ചെയ്യത്തില്ലേ. സോ പിന്നെ ഭയങ്കര മെമ്മറി അല്ലേ, സോ അതുകൊണ്ട് മെമ്മറി യെസ് സോറി, ഇപ്പം മെമ്മറി ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ്. പിന്നെ എന്താ പറയുക, സൺഡേ ഞാൻ പോകുമ്പോൾ ലൈക്ക് ഞാൻ വ്ലോഗ് ചെയ്യാൻ നോക്കാം, ലൈക്ക് വ്ലോഗ് ചെയ്തിട്ട് ലൈക്ക് ആ പാർട്ടി. പക്ഷേ അങ്ങനെ ഞാൻ വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അത് ട്യൂസ്ഡേ എനിക്കിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പംപ്കിൻ, ചിലർ ഈ പംപ്കിൻ്റെ ഇതിന്ന് എന്താ പറയുക പൈസ സൂപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. യെസ് പറി, നീ എന്നെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വിടുവോ? എഡിറ്റ് ചെയ്യാൻ വിടില്ല അല്ലേ, എനിക്കറിയാം നീ എന്നെ എഡിറ്റ് ചെയ്യാൻ വിടത്തില്ലെന്ന്. അയ്യയ്യയ്യയ്യയ്യേ യാ. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ, പുള്ളിക്കാരൻ ഇന്ന് നല്ല മൂഡില്ല, രാവിലെ എണീറ്റിട്ട് ഭയങ്കര സംസാരവും കളിയൊക്കെയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ അവൻ്റെ ഒച്ച ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്ന കേൾക്കുമോ ഒന്നും അതെനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ തീയോ എന്തുവാ ഫോണ് തള്ളിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഷാർപ്പുള്ള സാധനം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ക്രിസ്നെ തീയോൻ്റെ അടുത്ത് ആക്കി ഡോറൊന്ന് ഷട്ട് ചെയ്തു. അപ്പം ഐ മീൻ ഡോർ അടച്ചിട്ടു. അപ്പോൾ ലൈക്ക് എന്താ പറയുക, ഫുൾ സെറ്റ് ഇത് ജസ്റ്റ് പംപ്കിൻ കവിയുന്ന സെറ്റാണ്. ഇപ്പം ഇംഗ്ലണ്ടിലെ ഏത് ഷോപ്പിൽ പോയാലും നമുക്കിത് വാങ്ങി മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഒച്ചയും നോയ്സൊക്കെ, ലൈക്ക് എന്താ പറയുക, ഒരുപാട് ഒച്ച സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ്, ചേച്ചി എന്താ പറയുക യു കെയിലോട്ട് വരാൻ എന്തെങ്കിലും വിസ ഉണ്ടോ, ചൈൽഡ് കെയർ വിസ ആയാലും മതി, കുട്ടീനെ നോക്കാൻ ആരെങ്കിലും വേണോ? ഞാനൊരു കാര്യം പറയട്ടെ, ലൈക്ക് ഞാൻ ഇപ്പോൾ കുട്ടീനെ നോക്കാൻ ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഞാൻ വീട്ടിലുണ്ട്. ഞാൻ സാറ്റർഡേ സൺഡേ ആണ് പണിക്ക് പോകുന്നത്. ബിക്കോസ് ചൈൽഡ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം എന്ന് വെച്ചാൽ, ലൈക്ക് ഇപ്പം ഞാൻ തിയോനെ ഞാനൊരു ഫുൾ ടൈം പോവാണെങ്കിൽ 4 days എങ്കിലും എനിക്ക് വർക്ക് ചെയ്യണം, 4 long days. അപ്പം ഒരു 4 long days എന്ന് രാവിലെ 7 to 7:30 ആണ്. അപ്പം ഞാൻ അവനെ ആ സമയത്ത് കൊണ്ട് ഒരു 4 days, അപ്പോൾ ഒരു മാസത്തെ ഒരു വീക്ക് 4 days, അപ്പോൾ ഒരു മാസം ഫുൾ അവനെ വിടുന്നതിനും ഇവിടുത്തെ ഒരു 800 pounds ഉണ്ട്. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദി സാലറി എനിക്കിപ്പോൾ ഒരു 1200 ആണെങ്കിൽ അതിൽ 800 എന്താ പറയുക അവൻ്റെ ഡേ കെയറിൽ തന്നെ പോവും. സോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബില്ലിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് തിയോനെ ലൈക്ക് ഡേ കെയറിനൊന്നും വിടാത്തത്. പിന്നെ ചൈൽഡ് കെയറിനൊന്നും ഇവിടെ വിസ അങ്ങനെ കിട്ടത്തില്ല. എന്താ പറയുക, അൺലെസ് ഇപ്പം നിങ്ങൾ സൂപ്പർ റിച്ച് ആണെന്ന് വെച്ചോ, ലൈക്ക് എന്താ പറയുക നല്ല ബില്യൺസ് ഓഫ് മണിയൊക്കെ ഉണ്ട്, ഒരു വലിയൊരു ബിസിനസ് ഉണ്ട്, ലൈക്ക് ആമസോൺ അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടൊരു വലിയ ബിസിനസ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 1 couple of million pounds നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങളുടെ കമ്പനിയിലോട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ കൊണ്ടുവരാം. പക്ഷേ അതല്ലാത്ത പക്ഷം ചൈൽഡ് കെയറിനൊന്നും ഇവിടെ വിസ അങ്ങനെ കൊടുക്കത്തില്ല. വിസ കൊടുക്കുന്നത് ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിനാണ്. പിന്നെ മെഡിക്കൽ ഫീൽഡിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഇംഗ്ലണ്ടിലായാലും മാൾട്ടയിലായാലും ഇപ്പം ജനറലി ഇംഗ്ലണ്ടിൽ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിലോ അതോ നഴ്സിംഗ് പഠിച്ച് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലോ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നിൽ ഇവിടെ ഓൾറെഡി അങ്ങനെ വന്ന ഒരാളെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ UK Malayali എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അപ്പോൾ ആ പേജിൽ ഇവിടെ പഠിക്കാനായിട്ട് വന്നവരുണ്ട്, അല്ലാണ്ട് എന്താ പറയുക ഇവിടെ നഴ്സിംഗ് ജോബിനായിട്ട് വന്നവരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെയല്ല UKയിലോട്ട് വന്നത്, ബിക്കോസ്
ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് 15 ഐ തിങ്ക് ഐ വാസ് 15 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ പപ്പ ഓൾറെഡി ഇവിടെ ഒരു 17-18 ഇയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്നിട്ട് അഗൈൻ ഒരു 10-11 ഇയേഴ്സ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ലൈക്ക് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു, ബിക്കോസ് പപ്പയും മമ്മയും അവരെല്ലാം ലൈക്ക് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു, വിസ കാര്യങ്ങളായാലും എന്തായാലും. സോ ഞാൻ അങ്ങനെയാണ് യു കെയിലോട്ട് വന്നത്. സോ ഇനോ എനിക്ക് നിങ്ങൾ വിചാരിക്കും പോലെ ഒരുപാട് അഡ്വൈസൊന്നും ഇതിൽ തരാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഏജൻസി ചില ഏജൻസീസൊക്കെ ഓക്കെ ഫൈൻ, പക്ഷേ നമ്മൾ ലുക്ക് ഔട്ട് ചെയ്യാം. എന്താ പറയുക, ഏജൻസി ചില ഏജൻസീസൊക്കെ പറ്റിക്കാറുണ്ട് ഒബിയസ്ലി. സോ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വിസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. പിന്നെ സംടൈംസ് ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ സം ഏജൻസി ഡയറക്റ്റ് ചിലർക്ക് ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അഗൈൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഒരാളോട് ചോദിക്കുമ്പോൾ ലൈക്ക് എന്താ പറയുക, അവർ ഒരുപാട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വിസയുടെ കാര്യങ്ങളെക്കുറിച്ച് നോളേജ് ഉള്ള ഒരാളോട് ചോദിക്കുമ്പോൾ ലൈക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ചോദിക്കുന്ന ചേച്ചി, എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ ഹൈലി ക്വാളിഫൈഡ് ആണ്. ഇപ്പം നിങ്ങൾ എത്ര ഹൈലി ക്വാളിഫൈഡ് ആയാലും ലൈക്ക് പേഴ്സണലി എനിക്ക് ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാനൊരു വലിയ പൊസിഷനിലുള്ള ഒരാളല്ല. ഞാനൊരു ജസ്റ്റ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണ്, ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വിസേൻ്റെ കാര്യത്തിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ എന്താ പറയുക, സോ യാ, അപ്പം ഇവിടുത്തെ വിസയും പ്രോസസ്സും ലൈക്ക് എന്താ പറയുക, മുന്നേയൊക്കെ ഒരുപാട് പോയിൻസൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പോയിൻസിൻ്റെ ആ ഒരു എത്ര വേണമെന്നുള്ള ആ ഒരു ഇത് കുറച്ചിട്ടുണ്ട്. സോ യാ, അഗൈൻ നിങ്ങൾ ILTCയോ എന്താ OTയോ OATയോ അങ്ങനത്തെ കുറേ എക്സാമൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ വരണ്ടാ, യാ വിസയുടെ സംഭവങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ഞാനൊരു പംകിൻ കാവ്യ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളെ പംകിൻ കാവ്യ. സോ എനിവേ, ഗുഡ് ലക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ എല്ലാം ചെയ്യുമ്പോൾ വിസയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചെല്ലാം നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാം. എനിവേ, ഇഫ് യു ആർ കമ്മിങ് ടു ഇംഗ്ലണ്ട്, യു ആർ വെൽക്കം, ഓൾവേസ് വെൽക്കം. പിന്നെ യാ, അപ്പം തിയോൻ്റെ പംകിൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് തിയോൻ്റെ പംകിൻ. ഇത് ബേസിക്കലി ഞങ്ങളുടെ വിൻഡോൻ്റെ സൈഡിലുള്ള എന്നാ കിച്ചൺ വിൻഡോയിൽ, കിച്ചൺ വിൻഡോയിൽ നിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ കിച്ചൻ്റെ അടുത്താണ്. അപ്പോൾ എന്താ പറയുക, അവിടെ നിൽക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ജനൽ വഴി നോക്കുമ്പോൾ ഈ പംകിൻ കാണാൻ ആയിട്ടൊരു തെങ്ങ് എന്താ പറയുക, ഈ ലൈറ്റ് പോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകാശമായിട്ട് കാണാം. അപ്പം ത്യോക്ക് അടുത്ത് വെക്കുമ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ഹി വാസ് ഇൻ എ ഫാൻ ഓഫ് ഇറ്റ്. അപ്പോൾ യാ, ദൈഗോ നമ്മുടെ പംകിൻ കാവൈൻ. അപ്പോ ഇതാണ് നമ്മുടെ പംകിൻ കാവി ചെയ്തത് ഹാളോവീന് വേണ്ടിയിട്ട്. സോ യാ, ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. പിന്നെ വേറെന്താ, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, ജസ് എ ബൈ ബൈ ബൈ.